सर ये शॉर्ट रेडी। हाँ रोल रोलिंग। 30 വർഷങ്ങളായി നീലണ്ഠൻ നമ്പൂതിരിയും അവരുടെ 16mm പ്രൊജക്ടറും കേരളത്തിൽ പലയിടങ്ങളിൽ സിനിമാ ഷോകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർ, ഈ കാലയളവിൽ സാർ ശ്രദ്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്താണ്? അന്നത്തെ കാലം ഒന്ന് വേറെ തന്നെയായിരുന്നു. അന്ന് നമ്മുടെ നാട്ടില് സിനിമയും നാടകവും ഒഴിച്ച് വേറെ വിനോദങ്ങളിലായിരുന്നു. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ആൾക്കാരെന്നെ ആഘോഷപൂർവമാണ് വരവേറ്റിരുന്നത്. അത് പറയില്ല, നാളെ ശിവേലിയും കഴിഞ്ഞ് അമ്പലപ്പറമ്പിൽ ഷോ കാണാൻ വീട്ടുകാരുമായി വരില്ലേ, അപ്പ അറിഞ്ഞാ മതി. അതിന് അച്ഛമ്മണ്ടേ? ആര്? തോമാച്ചനോ? ആന്തുപറ്റി സിനിമ കാണുന്ന പാപമാണെന്ന് അച്ഛൻ പറയുന്നത്. കഷ്ടം. സിനിമ ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. സിനിമ എന്നത് അവരുടെ സ്വന്തം കഥയാണ്. ഷോയ്ക്ക് വരുന്നവരുടെ കണ്ണുകളിൽ എനിക്ക് കാണാമായിരുന്നു അവരുടെ ഉത്സാഹവും പ്രതീക്ഷയും ഒക്കെ. നീലം ചേട്ടോ, ഓ എത്താണെങ്കിലും പടം മൊത്തം കാണിക്കൂ. അതോ അവിടെ ഇവിടെയും വെട്ടിമാറ്റി. ഈ രീതിയിൽ ഒരുത്തന്റെ കയ്യും തൊട്ടിട്ടില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്തായാലും ഒരു ദിവസം അവന്റെ കയ്യിൽ മാട്ടും. തോമാച്ചനോ? ടോണി, സിനിമ ഇഷ്ടപ്പെട്ടോ? എടോ, തനിക്ക് നാണമില്ലടോ എന്റെ മോനെ ഇങ്ങനെ വഴിതെറ്റിക്കാൻ. എന്ത് പറ്റി തോമാച്ച? വീട്ടിൽ നിന്ന് വേലും ചാടി വന്നിരിക്കുക സിനിമ കാണാൻ. കഴിഞ്ഞ ദിവസം ധ്യാനെന്നും പറഞ്ഞ് ഞാനും കേട്ടോളും ചാലക്കുടിക്ക് പോയപ്പോ അന്നും മുങ്ങി. നിങ്ങളുടെ ഈ ഷോ കാണാൻ സിനിമ ഏതാണെന്ന് അറിയണ്ടേ? അവളുടരാവുകൾ. അയ്യോ തോമാച്ച, അതിന്റെ വീട്ടിൽ വെച്ച് കാണിച്ചതാണല്ലോ. അതിന് പിള്ളേരൊന്നും കേറ്റിണ്ടാവുന്നല്ലോ. കേറ്റിയില്ലായിരുന്നു പോലും. എടോ, ഇതൊന്നും നന്നല്ലടോ. നമ്മുടെ സംസ്കാരത്തിന് പറ്റിയ ഒരു വിഷയമല്ല ഈ സിനിമ. എന്റെ ടോണി, ഈ മാതിരിയുള്ള അശ്ലീല വിനോദങ്ങളൊന്നും ശീലമാക്കേണ്ട താനും. എന്റെ തോമാച്ച, നിങ്ങൾ ഈ പാത്രം അടച്ചു വെച്ചാ അവൻ പിന്നെയും ചാടാനല്ലേ നോക്കൂ. പിള്ളേരാവുമ്പോ ഇടയ്ക്ക് ഒരു സിനിമയ്ക്ക് കാണുന്ന നല്ലത്. മതി മതി, എന്റെ മോനെ ഞാൻ നോക്കിക്കോളാം. എടോ, ഇതൊന്നും അധിക നാൾ ഉണ്ടാവില്ല കേട്ടോ. വട അവന്റെ ഒരു സിനിമ കാണാം. പിന്നെ ഒരു കാലത്ത് ആൾക്കാർ സിനിമയിൽ നിന്ന് അകന്നു മാറാൻ തുടങ്ങിയിരുന്നു. അത് ഇതുപോലുള്ള സാമൂഹിക പ്രതികരണങ്ങൾ കാരണമായിരുന്നു. എന്താ സാറിന്റെ അഭിപ്രായം? തോമയെ പോലെ ആൾക്കാർ എവിടെയും ഉണ്ടാകുമല്ലോ. അയാള് പള്ളിയിലും അമ്പലത്തിലൊക്കെ പോയി എതിർപ്പുണ്ടാക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. പക്ഷേ അവസാനം അവർക്കൊരു ആയുധം കിട്ടി. പതുക്കെ വരപിടിപ്പുള്ള സാധനമാണ് പിടിച്ചേരേ. അങ്ങനെ അങ്ങോട്ട് വെച്ചേ, അങ്ങോട്ട് വെച്ചേ. ഒച്ചയുണ്ടാക്കല്ലേ പിള്ളേരെ, അവിടെയൊക്കെ നിന്ന് കണ്ടാ മതി. എന്റെ കർത്താവേ. എടേ, തുടയ്ക്കുമ്പോ നല്ലോണം തുടയ്ക്കണം, എന്നിട്ട് വേണം നമുക്കൊരു സിനിമ കാണാൻ. എന്തൊക്കെ പ്രോഗ്രാമുകളാ കാണാനുള്ള എന്നറിയാമോ? നിങ്ങളോട് എത്ര തവണ പറയണ, ഓരോന്നും അങ്ങോട്ട് കേറി വരും. കുമാര, ഒരു ചായ. ആ ചന്ദ്ര,
ഈ വർഷത്തെ ഉത്സവം ഗംഭീരാക്കണം. നമുക്ക് ഏത് പട കാണിക്കണ്ട? നീലഞ്ചേട്ട ഇപ്രാവശ്യം കമ്മിറ്റിക്കാര് സിനിമ വേണ്ടെന്ന് വെച്ചു. അതെന്താപ്പ അങ്ങനെ പറയണ്? ഇത് എല്ലാ വർഷവും നടത്താറുള്ള കാര്യല്ലേ? സിനിമയൊക്കെ പാർക്ക് വേണം, എല്ലാരും ഇപ്പൊ ടി വി വാങ്ങിയില്ലേ? വീട്ടിലിരുന്ന് തന്നെ ഇപ്പൊ എന്തൊക്കെ പരിപാടികൾ കാണാം. അത് മാത്രമല്ല, ഓരോ ആഴ്ചയിലും പുതിയ സിനിമകളൊക്കെ കാണിക്കുന്നേ. എന്നാലും ഇങ്ങനെ കാണുന്നതിന്റെ രസം അതിലുണ്ടാവോ ജയ? ചേട്ട വിഷമം എനിക്ക് മനസ്സിലാവും, ഞാൻ നോക്കട്ടെ. വേണ്ട. ഇതാണോ നിന്റെ ഒളിത്താവളം? നീ ഇപ്പോഴും അങ്ങനെ കണ്ണ് വെട്ടിച്ച് വരുന്നുണ്ടല്ലോ എന്ന് അലയ്ക്കുമ്പള. വീട്ടിലിരുന്നാ ഭ്രാന്ത് പിടിക്കും, ഞാൻ ഒരു ദിവസം സത്യമായിട്ട് ഒളിച്ചോടും. നീ ഇങ്ങനെ കുരുത്തക്കേടൊന്നും ആലോചിക്കണ്ട, നടക്കിപ്പോ അവിടെ സുഖല്ലേ? പോരാത്തതിന് ടി വി ഉണ്ട്. അതിലൊരു സുഖവുമില്ല, സിനിമയിൽ പുറകിന്ന് വരണ വെളിച്ചം കാണാൻ എന്നാ ഒരു രസമാണെന്നോ? ആ ശരി, നീ വാ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. ഏ പുറത്തു വച്ചിരുന്ന പ്രോജക്ടിനൊഴിച്ച് എല്ലാം നശിച്ചു. ഭാര്യ മരിച്ചതിൽ പിന്നെ എന്റെ ജീവിതം ഇത് മാത്രമായിരുന്നു. ഇല്ല സർ, അതിൽ ചിലത് ബാക്കിയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ? സാറിന് ഓർമ്മയുണ്ടോന്നറിയില്ല, ഇടയ്ക്കിടെ സാറിന്റെ വീട്ടിൽ നിന്ന് റിയൽ മോഷൻ പോവാറില്ലായിരുന്നു. അത് അത് ഞാനായിരുന്നു സർ, ടോണി. ടോണി? തോമസിന്റെ മകൻ ടോണി? സാറിന് എന്നെ ഓർമ്മയുണ്ടോ? കൊച്ചു കള്ള. സാർ, ആ പ്രൊജക്ട് സാറിന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ടോ? സാർ, ഇതിലെല്ലാം ഉണ്ട് സാർ. നീലഞ്ചേട്ടൻ ഈ ചെയ്യുന്ന കാണാൻ ഒരു പ്രത്യേക രസമാ. ഒക്കെ മറന്നു പോയടോ, കുറെ കാലമായില്ലേ ഇതെല്ലാം ഒന്ന് തൊട്ടിട്ട്. ചേട്ടൻ ഇതൊക്കെ മറക്കാനാകുമോ? ഇല്ലടാ ടോണി, എനിക്കിത് മറക്കാൻ പറ്റില്ല, ഇതെന്റെ ജീവിതമാണ്.